എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകളിലെ വെള്ളംപോക്ക്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ സ്ത്രീകൾക്കുള്ള സ്പെഷ്യലാണ്. പുരുഷന്മാർ കാണുന്നതിലും കുഴപ്പമില്ല എങ്കിലും തൻ്റെ പങ്കാളിയായി സ്ത്രീകൾക്ക് ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ ഈ വിഷയത്തിലോട് കടക്കാവുന്നതാണ്. സ്ത്രീകളിലെ ആർത്തവ സമയത്താണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ശുചിത്വം കാത്തു സൂക്ഷിക്കുക. അതുപോലെ 4 മണിക്കൂർ കൂടുമ്പോൾ പാഡ് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മെൻസ്ട്രുവൽ കപ്പാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 12 മണിക്കൂറിൽ കൂടുതൽ ഒരു തവണ ഉപയോഗിക്കരുത്. ശേഷം രക്തം കളഞ്ഞു കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം കപ്പ് ഉപയോഗിക്കുക. കോണ്ടം ഉപയോഗിച്ച് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. എത്ര തന്നെ വിശ്വാസമുള്ള ആളാണെങ്കിലും കോണ്ടം ഉപയോഗിച്ച് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കോട്ടൺ അടിവസ്ത്രം മാത്രം ഉപയോഗിക്കുക. ദിവസവും അടിവസ്ത്രം മാറ്റുക. കഴുകി വെയിലത്തുണക്കുക. വെയിലത്തുണക്കാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അണുബാധ അകറ്റുവാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്ന് പറയുന്നത്. നനഞ്ഞ അടിവസ്ത്രം ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ മണമുള്ള സോപ്പുകൾ ഉപയോഗിച്ച് യോനി കഴുകാതിരിക്കുക. കട്ടി കുറഞ്ഞ സോപ്പ് അല്ലെങ്കിൽ വജൈനൽ വാഷ് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇവ ഉപയോഗിച്ച് മാത്രം യോനി ഹൈജീനിക് ആക്കുക. അതുപോലെ ടിഷ്യൂവോ തുണിയോ ഉപയോഗിച്ച് തുടക്കുമ്പോൾ യോനിയിൽ നിന്നും പിറകോട്ട് തുടക്കുക. ഒരിക്കലും പിന്നിൽ നിന്ന് മുൻപോട്ട് തുടക്കരുത്. അതുപോലെ വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കുമ്പോഴും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നിൽ നിന്ന് മുൻപോട്ടേക്കല്ല, മുന്നിൽ നിന്ന് പിൻപോട്ടേക്ക് പിറകോട്ടേക്കാണ് ഒഴിക്കേണ്ടതും കഴുകേണ്ടതും. കാരണം മലദ്വാരത്തിന് ചുറ്റുമുള്ള അണുക്കൾ യോനിയിൽ വരുവാൻ സാധ്യതയേറുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതിനാൽ മുൻപിൽ നിന്ന് പിന്നിലോട്ട് മാത്രം വൃത്തിയാക്കുക. ഈ രീതി കുട്ടികളിലും ശീലിപ്പിക്കുക. ഇത്തരം രീതിയിൽ കാത്തു സൂക്ഷിക്കുമ്പോൾ സ്ത്രീകളിലെ വെള്ളംപോക്ക് ഇതുപോലെയുള്ള മറ്റസുഖങ്ങൾ പൂർണ്ണമായി വിട്ടു നിൽക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിലോൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. എങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.